ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൊറിയൻ ഇൻഡസ്ട്രി, ഇവരുടെ കെ ഡ്രാമാസ് ആയിക്കൊള്ളട്ടെ സിനിമകൾ ആയിക്കൊള്ളട്ടെ, ഇവര് ഇറക്കുന്ന ക്രൈം ത്രില്ലർ എന്ന ആ ഒരു ജോണറിന് വളരെ 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 രസത്തിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് വേണം. അതായത് ഇവരിറക്കുന്ന ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന എല്ലാ സിനിമകളും സീരീസും അടിപൊളിയായിരിക്കും. വളരെ ചുരുക്കം ചില സിനിമകളും സീരീസൊക്കെ ഒന്ന് പാളിപ്പോവാറുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം കൊറിയൻ ത്രില്ലേഴ്സ് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് നൽകുന്നത്. അപ്പം ആ ഒരു കാര്യം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ റീസെന്റ്ലി നെറ്റ്ഫ്ലിക്സിലൂടെ ഒരു കൊറിയൻ ഡ്രാമ സീരീസ് പുറത്തിറങ്ങിയിരുന്നു. അതായിരുന്നു ബ്ലഡ് ഹൗൺസ്. ഈ ഒരു ബ്ലഡ് ഹൗൺസ് എന്ന സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന്, അതായത് ബിഞ്ചടിച്ച് കണ്ടു തീർത്ത്, അത്രമാത്രം എൻഗേജിംഗ് ആക്കി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഡ്രാമയാണ്. പക്ഷേ ഈ ഒരു ഡ്രാമ ഒരേ സമയം ഒരു ഗംഭീര ഡ്രാമയായിട്ടും അതുപോലെ തന്നെ ഒരു പൊട്ട ഡ്രാമയായിട്ടും ഞാൻ പറയും. കാരണം ഈ ഒരു ബ്ലഡ് ഹൗൺസ് എന്ന് പറയുന്ന സീരീസിൻ്റെ ആദ്യത്തെ 6 എപ്പിസോഡ് ഒരു രക്ഷയില്ല, അതായത് ഒരു രക്ഷയില്ല, വളരെ ഗംഭീരമായിട്ടാണ് പോകുന്നത്. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ വളരെ എൻഗേജിംഗ് ആക്കിക്കൊണ്ട് സീറ്റിൻ്റെ എഡ്ജിൽ കൊണ്ടിരുത്തി ഒരുപാട് ആക്ഷൻ രംഗങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഇമോഷൻസിനെ എലിവേറ്റ് ചെയ്യുന്ന രീതിക്കൊക്കെയാണ് ആദ്യത്തെ ഒരു 6 എപ്പിസോഡ് പോകുന്നത്. പക്ഷേ ഇവർ ഈ 6 എപ്പിസോഡ് കഴിഞ്ഞിട്ട് 7-8 എപ്പിസോഡ് നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. ആൻഡ് അതൊരു പീക്ക് പീക്ക് ഷിറ്റാണ്. കാരണം 7-8 എപ്പിസോഡ് എന്താന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം ആദ്യത്തെ 6 എപ്പിസോഡ് അത്രയും നല്ല രീതിക്ക് കൊണ്ടുവച്ചിട്ട് 7-8 എപ്പിസോഡ് ഇവരുകൊണ്ട് നശിപ്പിച്ചൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു സംഭവത്തിനെ പറ്റി ഞാനൊന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും അതെന്താണ്, അതായത് അവർക്ക് ആ ഒരു അവസാനത്തെ 2 എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായി. പക്ഷേ ഞാനത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ആയിട്ട് മാറും. സോ അത് ഞാൻ പറയുന്നില്ല. അപ്പം ഈ ഒരു ബ്ലഡ് ഹൗൺസ് എന്ന സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓവറോൾ, അതായത് ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇതൊരു വെർത്ത് വാച്ചബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. കാരണം ഒരുപാട് മികച്ച ആക്ഷൻ രംഗങ്ങളുണ്ട്, നല്ലൊരു പ്ലോട്ടുണ്ട്. അതായത് ഈ ലോൺ ഷാർക്സ് എന്ന് പറയുന്ന സംഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കേഡ്രാമ മുൻപോട്ട് നീങ്ങുന്നത്. 2 ബോക്സേഴ്സ്, അതായത് നമ്മുടെ ബോക്സിംഗ് ഒക്കെ അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സംഭവമാക്കി വെച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന 2 പയ്യന്മാർ. അപ്പോൾ ഈ 2 പയ്യന്മാരും ഒരു ലോൺ ഷാർക്ക് കമ്പനിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ തകർക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീരീസ് മുൻപോട്ട് നീങ്ങുന്നത്. അതിനിവർ കൊണ്ടുവച്ചിരിക്കുന്ന ടൈം ലൈൻ, അതായത് നമ്മുടെ കോവിഡ് ടൈമിൻ്റെ സമയത്താണ് ഈ ലോൺ ഷാർക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് നിന്നുകൊണ്ട് ആൾക്കാരെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ആ ഒരു ടൈമിനെയൊക്കെ നല്ല രീതിക്ക് തന്നെ ചൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്ലോട്ടൊക്കെ സെറ്റ് ചെയ്ത് ക്യാരക്ടേഴ്സിനെയൊക്കെ പ്ലേസ് ചെയ്തിട്ട് നല്ല രീതിക്കാണ് ഈ ഒരു കേഡ്രാമ തുടങ്ങിയത്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് 6-ാമത്തെ എപ്പിസോഡ് വരെ നമ്മൾ വളരെ രസത്തിനിരുന്ന് കണ്ടു. അത്രമാത്രം നല്ലൊരു സെറ്റപ്പ് ഈ ഒരു ആദ്യത്തെ 6 എപ്പിസോഡിനുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ 2 എപ്പിസോഡുകളാണ് സീരീസിനെ മൊത്തത്തിൽ ഒന്ന് പുറകോട്ട് വലിച്ചത്. പക്ഷേ ഈ അവസാനത്തെ 2 എപ്പിസോഡിൽ നമുക്ക് ഗൂസ് ബംസ് തരുന്ന കുറച്ച് ഫൈറ്റ് സീക്വൻസുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ സ്റ്റോറി വൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു നമ്മൾ കണ്ടുപോയ ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു ഒഴുക്ക് അവസാനത്തെ 2 എപ്പിസോഡിൽ നമുക്ക് കിട്ടൂല എന്നുള്ളൊരൊറ്റ കുഴപ്പമുള്ളൂ. പക്ഷേ സീരീസ് ടോട്ടലി നല്ല ഒരു രസത്തിനുള്ള എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. എസ്പെഷ്യലി ഇതിലെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ വളരെ ഗംഭീരമാണ്. കാരണം ഇതിലെ മെയിൻ 2 ക്യാരക്ടേഴ്സും ബോക്സിംഗ് ചാമ്പ്യൻസ് ആണ്. സോ ഈ 2 ക്യാരക്ടേഴ്സും കൂടെ വില്ലന്മാരെയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന സീൻസുകളും അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ ദേഷ്യം കയറിയിരിക്കുന്ന സമയത്ത് ഈ വില്ലന്മാരെ പോയി ഇവന്മാരെ ചാമ്പും ഒക്കെ കിട്ടുന്ന ആ ഒരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിട്ടുള്ള ഫീലിംഗ് തന്നെയാണ്. അത്യാവശ്യം കോമഡി സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും നല്ല രീതിക്ക് തന്നെ അവരുടെ ആ ഒരു റോള് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് വെടിപ്പായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഇതിലെ വില്ലൻ ക്യാരക്ടറാണ്. ആ ഒരു വില്ലൻ ക്യാരക്ടർ തനിക്ക് കിട്ടിയ ആ ഒരു റോള് ഏറ്റവും ഡെബിലിഷ് ആയിട്ടുള്ള രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സീരീസ് ആണ്. സംഭവം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരീസ് ട്രൈ ഔട്ട് ചെയ്യുക. ആകെ 8 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം, എനിക്ക് ഫീൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു അവസാനത്തെ 2 എപ്പിസോഡ് നിങ്ങൾക്കും ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.